കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ. ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഒരു നക്ഷത്രത്തിൻ്റെ കാര്യമാണ്. ആ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. ഈ അത്തം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കേട്ട വഴിക്കത് ഒരു നല്ല നക്ഷത്രമാണെന്ന് തോന്നുന്ന ആണ്. അങ്ങനെയാണ് അത്. കാരണം ഓണാഘോഷം തുടങ്ങുന്നത് തന്നെ അത്തം നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത്തം നക്ഷത്രം കൊണ്ട് നമ്മുടെ ഓണത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നു. പണ്ട് നേന്ത്രപ്പേരൊക്കെ വെട്ടുന്നത് അത്തം ദിവസമാണ് പോയിട്ട്, കാരണം 10 ദിവസം ബാക്കിയുണ്ടപ്പോൾ പഴുത്ത് പാകമൊക്കെ വരുമെന്നുള്ള വിശ്വാസത്തിലാണത്. എന്തായാലും അത്തം നക്ഷത്രം നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു നക്ഷത്രമായിട്ട് കണക്കാക്കുന്നു. പല ചടങ്ങുകളും അന്ന് നടത്തുന്നു. അങ്ങനെ പലവിധ നല്ല കാര്യങ്ങളും നമുക്ക് ഭാവി നന്നാവാനും ഐശ്വര്യം ഉണ്ടാവാനും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഈ അത്തം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്തം നക്ഷത്രം. പക്ഷെ അതിന് നേരത്തെ ഞാൻ പറഞ്ഞു, പൂയ നക്ഷത്രക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും പൂരാടം നക്ഷത്രക്കാർക്കും ഇപ്പോൾ ആദ്യ ദോഷമുണ്ട്. അപ്പോൾ അങ്ങനെ അത്തത്തിൽ പ്രസവിച്ച ആൾക്കാർക്കൊക്കെ ദോഷം മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. കാരണം പല നല്ല ക്യാരക്ടറും ഈ അത്തം നക്ഷത്രത്തിനുണ്ട്. പൂയത്തെക്കാട്ടിലും ഒന്നും പറയാൻ നമുക്ക് മുറിക്കുക, അതാ മീത നമുക്കൊന്നും വരവില്ല. അതുമാതിരി തന്നെ പൂരാടം നക്ഷത്രത്തെക്കാളൊക്കെ ഒരു സാമ്യമായ നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അപ്പോൾ ആ നക്ഷത്രത്തിനങ്ങൾ ജനിക്കുന്നവർക്ക് പലവിധ ആഗ്രഹങ്ങളുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകം. വളരെ കൗശലമുള്ളവരാണ്, സൂത്രങ്ങളിലുള്ളവരാണ്, കാര്യം സാധിക്കാൻ എളുപ്പവഴി കാണുന്നവരാണ്. അങ്ങനെ പല ഗുണങ്ങളും ഈ അത്തം നക്ഷത്രത്തിൽ വലുതായ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് കാമീ കുശലോ വാഗ്മി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ഇവർക്കൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ആൾക്കാർക്ക് ഫലപ്രകാരം കൗശലക്കാരാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളും കൗശലക്കാരാവും. പിന്നെ നാട് വിട്ടു പോയിട്ടൊക്കെ ധനം വളരെയധികം സമ്പാദിക്കാൻ ഇവർക്ക് യോഗമേറെയാണ്. പിന്നെ ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ വെച്ചാൽ ശത്രുത ഇല്ലാതെയാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. പിന്നെ നാട് വിട്ടു പോയിട്ട് ഞാൻ ധനം കൊണ്ടുവരുമ്പോൾ നിപുണരായിരിക്കും. കാരണം ഈ ബുധനും ശുക്രനും ബുധനും സൂര്യനും കൂടി രാശിയിൽ വന്നാൽ നിപുണയോഗം എന്നാണ് പറയുക. അപ്പോൾ ഈ അത്തം നക്ഷത്രം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ യോഗം ലഭിക്കട്ടെ, പല നല്ല കാര്യങ്ങളും കിട്ടും. പിന്നെ ശത്രുക്കളുടെ ശല്യം വളരെയധികം കുറയും. പിന്നെ കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കാരാണ് ഈ ഭൂരിഭാഗവും അത്തം നക്ഷത്രക്കാർ. കൃഷിയെ പറ്റിയിട്ട് അവർക്കൊക്കെ ഒരു അവബോധം ഉണ്ടാവും. പിന്നെ അവരുടെ പൊതു സ്വഭാവം എന്താണെങ്കിൽ ഈ ഒട്ടും താമസിക്കാതെ അവർക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു കുട്ടിയുടെ കല്യാണം ഒന്ന് രണ്ടെണ്ണം ഒരു പെൺകുട്ടിയുടെ വന്നിട്ട് ആലോചന ശരിയാവാണ്ട് പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് പരിഭ്രമിക്കാൻ തുടങ്ങുന്നവർ, അയ്യോ ഇത് എന്ത് കുഴപ്പം, അത്തത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല, അത്തം നക്ഷത്രങ്ങളുടെ ഡിലേഡ് പ്രോസസ്സ് അതിനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സമയം പിടിച്ചിട്ട് മാത്രമാണ് അതൊക്കെ നേരെയായിട്ട് വരുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. നേരത്തെ പറഞ്ഞു ഈ കൂറിൻ്റെ ഏത് ഭാഗത്തിലാണ് കൂറ് അല്ലെങ്കിൽ പാതിദോഷം ഏതാന്നുള്ളത് ചിന്തിച്ചിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവും. അത്തം പിതാ മാതുല സൂനുമാത, അത്തത്തിൻ്റെ ആദ്യത്തെ നവാനിഞ്ച നാഴിക ആണെങ്കിൽ അച്ഛനാണ് കൂറ്. അത്തം പിതാ മാതുല രണ്ടാമതാണെങ്കിൽ അമ്മാവനാണ് കൂർദോഷം. മൂന്നാമത്തെ സൂനു, അത്തം പിതാ മാതുല സൂനു മൂന്നാമത്തെ ആകുമ്പോൾ ഈ കുട്ടിക്ക് തന്നെയാണ്. നാലാമത്തെ ആണെങ്കിൽ അമ്മയ്ക്ക്. പത്തം പിതാവ് ഒന്നാം പാദത്തിന് പിതാവ്, രണ്ടാമത്തേന് അമ്മാവന്, മൂന്നാമത്തേന് കുട്ടിക്ക്, നാലാമത്തേന് അമ്മയ്ക്ക്. അത്തം പിതാ മാതുര സൂനു മാത, അതാണ് അതിൻ്റെ അഹപ്രമാണം. അപ്പം അതിനനുസരിച്ച് വല്ലവർക്കും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈശ്വര പ്രാർത്ഥന നടത്തുക, സൂര്യനെ വന്ദിക്കുക, ചന്ദ്രനെ തൊഴുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോഴും ആൾക്കാർ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മളെ രക്ഷിക്കാൻ അങ്ങനെ ചില പ്രാർത്ഥനകളെ കൊണ്ട് നമുക്ക് മതിയാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അന്നദാനം, നഹി നഹി ബഹുദാനം അന്നദാന സമാനം എന്നാണ്. അപ്പോൾ അന്നദാനങ്ങളൊക്കെ നടത്തുക, കാര്യങ്ങളൊക്കെ നടത്തുക. ഇവിടെ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഈ അത്തത്തിൻ്റെ പ്രത്യേക സ്വഭാവങ്ങളാണ്. സ്വഭാവം ആ നക്ഷത്രത്തിൽ, ആ അത്തം നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഒരാളൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ ഇല്ലയെന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത്തം നക്ഷത്രത്തിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്, പ്രത്യേകിച്ചും പൊതു സ്വഭാവം. അത് ഈ മിക്ക വ്യക്തികൾക്കും അത് ആ പറക്കുന്ന സമയത്ത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണോ എന്ന് പറയുന്നത്, അത് വലിയ ദോഷങ്ങളൊന്നും ഉള്ളൊരു നക്ഷത്രമല്ല. അങ്ങനൊരു ദോഷമുണ്ട്, കാരണം നല്ല മൂന്ന് നക്ഷത്രങ്ങളാണ് അത്ര ഈ പൂയം അത്തം പൂരാളം. അതിനെ
കുറച്ച് ദോഷം കിട്ടണ്ടേ വെച്ചിട്ട് ഈശ്വരൻ തന്നെ ഒന്ന് കമ്മിയാക്കിയതാണ് പറയാറുള്ളത്. അവരുടെ പ്രയോഗം എന്താണെന്നാണ്, കുരുടിക്ക് കണ്ണ് കൊടുക്കാത്തതുപോലെ കുരുടി ആലമെടുക്കാനാണ് തർപ്പങ്ങളിൽ കണ്ണ് കാണില്ല, അതങ്ങനെ ആക്കിയതാണെന്നാണ് കേൾക്കുന്നത്. ശരി, എന്തായാലും അവരില്ലെങ്കിൽ അവിടെ പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാക്കിയിരുന്നു എന്നതാണ്. അതുപോലെയാണ് ഈ കൂറ വെച്ചിരിക്കുന്നത് എന്നാണ് കേൾവി. നക്ഷത്രം അതിഗംഭീരമായതുകൊണ്ട് അവർക്കൊരു ഒന്ന് കുറവായിക്കോട്ടെ വെച്ചിട്ടാണ് അതിന് കൂറുദോഷം വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താവട്ടെ, അവർക്കൊക്കെ വളരെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. അവർക്ക് ചെറിയ ലെവലിൽ നിന്ന് അവർ തുടങ്ങി തുടങ്ങി വ്യാപാരം അതിലൊക്കെ വളരെയധികം മാർഗം നല്ല ലാഭം ലഭിച്ചിട്ട് അവർക്ക് നല്ല വീട് പണിയും നല്ല പെരുമാറ്റമാണ് അവർക്ക്. പ്രത്യേകിച്ചും ഈ അത്തം നക്ഷത്രക്കാർക്കൊക്കെ നല്ല പെരുമാറ്റമാണ് അവരുടെ കേട്ടോ. പിന്നെ നല്ല കലാകാരന്മാരാവും, പിന്നെ ആരെയും അങ്ങനെ വഞ്ചിക്കാറില്ല. പിന്നെ പ്രമാണങ്ങളൊക്കെ ഒപ്പിടുമ്പോൾ ചിലവർ എന്തെങ്കിലും ചില സൂത്രങ്ങളൊക്കെ ചെയ്തിട്ടാണ് പ്രമാണം ഒപ്പിടിച്ച സ്ത്രീകളെ, അങ്ങനത്തെ ഒരു കഥകളും ഇന്നവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം എന്തുകൊണ്ടും നമ്മളെ സഹായിക്കുന്ന ഒരു മനസ്ഥിതി ഉള്ളവരാണ് ഈ അത്തം നക്ഷത്രക്കാർ. അയൽപ്പക്കക്കാരായിട്ട് വളരെയധികം രമ്യതയിലാവാറുണ്ട്. മേലുദ്യോഗസ്ഥന്മാരെ വളരെയധികം ബഹുമാനിക്കും. കീഴ് ജീവനക്കാരെ അവർ ദേഷ്യപ്പെടുകയോ മറ്റൊന്നും ചെയ്യില്ല, കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. രാത്രിയിലൊന്നും അധികം സഞ്ചരിക്കരുത് എന്നുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കും. എന്തായാലും ഈ അത്തം നക്ഷത്രക്കാർക്ക് ഈ ദാമ്പത്യം പലരും നന്നാവാറുണ്ട്. പലർക്കും ഒന്നിലധികം അത്തം നക്ഷത്രക്കാർക്ക് ഭാര്യമാരുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. പണ്ടൊക്കെ രണ്ട് ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ്. ഇപ്പം അതില്ലാത്തതുകൊണ്ട് ആ ഭാഗം വിട്ടോളൂ. കുട്ടികളുടെ കാര്യത്തിൽ അവർ സദാ ജാഗ്രതരായിട്ടുണ്ട്. കാരണം എന്താ, കുട്ടികൾ നേരെയാവണം, സദാ വളരെ ജാഗ്രത പാലിക്കുന്നവരാണ് കുട്ടികളുടെ നേരെ. കാരണം അവരോട് ഉപദേശം കൊടുക്കും, വഴിക്ക് വിടാതിരിക്കാൻ നോക്കണം, വാഹനങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം, എൻ്റെ മുമ്പിലേക്ക് പോകരുത്, പട്ടിയൊക്കെ പഠിക്കാൻ വരികയാണെങ്കിൽ ഒന്നും കണ്ടണ്ട, വേഗം ഒരു അടുത്ത് എവിടെയെങ്കിലും വീട്ടിൽ കയറാൻ നോക്കിക്കോളൂ. അങ്ങനെ പല കാര്യങ്ങളും ഉപദേശിച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ ഈ കുട്ടികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ മറ്റു കുട്ടികളെ താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളവർ ഈ അത്തം നക്ഷത്രക്കാരിൽ ധാരാളമുണ്ട്. കുട്ടികളൊക്കെ അത് ചെയ്യും. എന്താണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ്, ഒരു കണ്ടത്ത് കൂടെ വെച്ചാൽ എന്താണെന്ന് കൂടെ നിൽക്കുകയാണ് വിചാരിച്ച അവർ മനസ്സിൽ ഒരു കല്ലോട്ട് എടുത്ത് വന്നിട്ട് അതിനെ നമ്മൾ വെള്ളമായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അണ കെട്ടണ പോലെ തന്നെ ചെറിയ തവടങ്ങൾ എടുത്ത് ആ വരുമ്പോൾ ശരിയാക്കിയിട്ട് വിടും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു സന്മനസ് നമ്മൾ കാക്കാതെ തന്നെ സ്വയമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈ അത്തം നക്ഷത്രക്കാർ. പല കാര്യങ്ങളും അവർക്ക് സ്വയം തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു ഷർട്ട് മുക്കിയിട്ട് അയ്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ ഈ അത്തം നക്ഷത്രക്കാരുടെ ചിലവർ എനിക്ക് കണ്ട അനുഭവം ഉണ്ട്. അതാണ് പറയുന്നത്, അവർ തന്നെ പോകാൻ ഓഫീസിലെത്താൻ വേഗം എന്ന് വിചാരിച്ചാലും അവർ ഇസ്തിരി കിറ്റോ കിട്ടോ വേറെ ആരും അവിടെ ഇല്ല. ഭാര്യ മേടിക്കുന്ന നേരത്തെ പോയിരിക്കണം, കുട്ടികളൊക്കെ പോയി. ഇദ്ദേഹം തന്നെ അതൊക്കെ അയൺ ബോക്സ് എടുത്തിട്ട് അയൺ ചെയ്തിട്ട് ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട്. വലിയ ഉദ്യോഗസ്ഥനാണ്, ക്ലാസ് വൺ ഓഫീസറൊക്കെയാണ്. പക്ഷെ അവരിൽ തന്നെ ഈ അത്തം നക്ഷത്രത്തിൻ്റെ ആ സത്യമായ ബോധം അവരുടെ ഉള്ളിലുണ്ട്. അതാണ് അതിനെ ചെയ്യാനുള്ള കാരണം. എന്തു തന്നെയായാലും അത്തം നക്ഷത്രക്കാരെ കൊണ്ട് മറ്റുള്ളവർക്കൊരു വലിയ അബദ്ധം ഉണ്ടായിട്ടില്ല. അവർ വല്ലാണ്ട് ശകാരങ്ങളില്ല. അവർ ഈ വഞ്ചിക്കുക, മറ്റുള്ളവരെ വഞ്ചിച്ച് ഈ ആൾക്കാര്യം നേടുക, അങ്ങനെയില്ല. പല വിഷയങ്ങളും നല്ലതായിട്ട് മാത്രമാണ് ഇവർക്ക്. രാഷ്ട്രീയക്കാരാണെങ്കിൽ അത്തം നക്ഷത്രത്തിൽ വളരെ പ്രമുഖന്മാരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല സംഗീതത്തിന് ഉണ്ടായിട്ടുണ്ട്. കലകളായാലും പ്രവർത്തനങ്ങളായാലും പാർട്ടി സംബന്ധമായാലും അത്തം നക്ഷത്രക്കാരെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ട് നാട്ടുപുറത്ത് തന്നെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ വേറെ. ഇപ്പോൾ അവിടെ ഒരു വായനശാല ഉണ്ടെങ്കിൽ ആ വായനശാലയുടെ പ്രസിഡൻ്റായിട്ടോ സെക്രട്ടറി ആയിട്ടോ ഒക്കെ ഈ അത്തം നക്ഷത്രക്കാരെ വെച്ചാൽ അവർ ഒരു കൃത്രിമം കാണിക്കാണ്ട് വളരെ നല്ല നിലയിൽ അതിനൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് അനുഭവമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു കലാകാരന്മാരെ, ആരെയും ചതിക്കാത്ത വ്യക്തികളെ, ഒരുവിധം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന വ്യക്തികളെ, വല്ല ആപത്തും കുടുംബത്തിൽ മറ്റേതായ പക്കത്ത് കുടുംബത്തിനുണ്ടെങ്കിൽ അവർ കാറൊക്കെ എടുത്ത് പോയിട്ട് അവരെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സഹായ സ്ഥലങ്ങൾ ചെയ്യാൻ മനസ്സന്മനസ് കാണിക്കുന്നവരാണ് അവർ. പിന്നെ അവർ എപ്പോഴും ഈശ്വരധ്യാനം ചെയ്യുന്നവരാണ്. ഒഴിവ് കിട്ടിയാൽ ഈശ്വരധ്യാനം ചെയ്യും, അമ്പലങ്ങളിൽ പോയിട്ട് ദർശനം നടത്തും, വഴിപാടുകൾ യഥാശക്തി വഴിപാടുകൾ കഴിക്കും. അങ്ങനെ സദ്ഗുണസമ്പന്നരായ ഒരു കൂട്ടം ആൾക്കാർക്ക് ലഭിക്കാവുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അപ്പം അതൊരു മോശമായ നക്ഷത്രമല്ല. പലർക്കും അത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പലവിധ ദശകളുമുണ്ട്. അപ്പോൾ ഈ നക്ഷത്രദശയിലുള്ളതാണ് ഇപ്പോൾ ഈ വിഷയം പറയുന്ന പാദങ്ങളായിട്ട്. പിന്നെ കാലചക്രദശ, ഉൽപ്പന്നദശ, മഹാദശ, ആധാനദശ,
അങ്ങനെ ദേശങ്ങളെ നിരവധി ദേശം എന്ന് പറഞ്ഞാൽ അനവധി വംശോത്തി ദേശം, അങ്ങനെ അനവധി ദേശങ്ങളുണ്ട്. ഈ ദേശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒട്ടും മോശമല്ല ഈ അത്തം നക്ഷത്രം എന്ന് മനസ്സിലാവും. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് ഇതുവരെ നേടിയെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അത്രയൊന്നും കഴിവില്ലാത്ത വലിയ പഠനമില്ലാത്ത നമുക്കതെങ്ങനെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള പലരും ആത്മപരിശോധന നടത്തിയാൽ ഈ അത്തം നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവാം. അവിടെ വേറെ ആരുമല്ല നമ്മളെ രക്ഷിക്കുന്നത്, ഈ അത്തം നക്ഷത്രത്തിൻ്റെ പവറാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ സ്നേഹം സമ്പാദിക്കാനും രാഷ്ട്രീയപരമായിട്ട് സമുന്നത വിജയം കരസ്ഥമാക്കാനും അതിൽ തന്നെ ഇലക്ഷൻ വേണമെങ്കിൽ ജയിക്കാനും എല്ലാവർക്കും പ്രിയ ഒരു പ്രത്യേക സ്നേഹമുള്ളവരായ ഒരു നക്ഷത്രക്കാരനാണ് അത്തം നക്ഷത്രക്കാരൻ എന്ന് പലർക്കും ധാരണ ഉണ്ടാക്കുവാനൊക്കെ ഇടവേ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ കാരണം അത്തം നക്ഷത്രത്തിൻ്റെ ആ പ്രത്യേകതയാണ്. ആ അത്തം നക്ഷത്രത്തിനെ പിടിച്ചാണ് ഓണാഘോഷ പരിപാടികൾക്ക് 10 ദിവസം മുമ്പ് തന്നെ അവരെ ആദരിക്കാനും ആ അത്തം മുതൽക്ക് തന്നെ ഈ ഓണച്ചടങ്ങുകളൊക്കെ തുടങ്ങാനും കാരണം. അതിൻ്റെ മുമ്പൊക്കെ തുടങ്ങുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല. ജനറലായിട്ട് കേരളത്തിൽ നടക്കുന്നൊരു സംഭവത്തെപ്പറ്റി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ ആഘോഷങ്ങൾക്ക് വളരും, എല്ലാ അതിക്കുന്നും വരും. കാരണം അർത്ഥം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം അവർക്ക് തന്നെ ഓണക്കാലത്തിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഒരു കുടുംബസംഘമുണ്ടെങ്കിൽ അവർ പങ്കെടുക്കണം എന്ന് വരും. പലരും അങ്ങനെ ഓണക്കാലത്താണ്, ഏത് മതസ്ഥരായാലും ശരി, ഓണക്കാലത്തൊക്കെ ലീവൊക്കെ എന്തെങ്കിലും എടുത്ത് എല്ലാവരും ഒന്ന് കണ്ടുപോകാലോ കുടുംബക്കാരെ എന്ന് ആലോചിച്ച് അവർ വരുന്നു. പാരിതോഷികമായിട്ടായാലും വസ്ത്രങ്ങളെ കൊണ്ടായാലും ആഭരണങ്ങളെ കൊണ്ടായാലും ശീലക്കുടയായിട്ടായാലും എന്തായാലും വന്നിട്ട് അത്യാവശ്യം നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ സഹോദര സ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠത്തിമാരെ അനുജത്തിമാരെ അങ്ങനെയുള്ളവർക്ക് അവർക്ക് എല്ലാവർക്കും കൊടുത്ത് സന്തോഷിക്കുക എന്നൊരു ചടങ്ങ് പണ്ടുണ്ട്. പിന്നെ തൊഴിലാളികൾക്ക് അവർക്ക് ആവുന്ന കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കാം. അങ്ങനെ കുടുംബ സംഗമം നടത്താവുന്ന ഒരു കാലഘട്ടമാണ് ഈ അത്തം നക്ഷത്രം മുതൽ എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. വീണ്ടും നമുക്ക് പല കാര്യങ്ങളും ഇതിനെപ്പറ്റി പറയാറുണ്ട്. പല നക്ഷത്രക്കാർക്കും ഈ അത്തം നക്ഷത്രക്കാർക്കടക്കം നിസ്സാരദോഷം ചാരവശാരുണ്ടാവും. ചിങ്ങക്കൂറിന് തീർച്ചയായിട്ടുണ്ട്, അഷ്ടമത്തിലാണ്, അല്ല അഷ്ടമത്തിലല്ല, 7-ലാണ് അവരുടെ ഈ ശനി നിൽക്കുന്നത്. അപ്പോൾ കണ്ടക ശനി ദോഷം കണ്ട അങ്ങനെ ഒന്നും പറയാൻ പോയാൽ ഈ ഗുണങ്ങൾ കാണില്ല. പക്ഷേ ജനറലായിട്ട് ഈശ്വരൻ വലിയ കുഴപ്പങ്ങൾ വരട്ട, അവർക്കൊന്നും ബാധിക്കാതിരട്ടെ എന്ന് ചിന്തിച്ചു കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ അത്തം നക്ഷത്രക്കാരൊക്കെ ഒരുവിധം നല്ല ആൾക്കാരായിട്ട് മാറ്റിയിട്ട് അത്തം നക്ഷത്രം നക്ഷത്രം ജനിപ്പിക്കാൻ കാരണം ഞാൻ വിചാരിക്കാറുണ്ട് പലപ്പോഴും. എന്ത് തന്നെയായാലും അത്തം നക്ഷത്രങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഈശ്വരൻ്റെ ഒരു കടാക്ഷം മറ്റ് കുറച്ച് നക്ഷത്രക്കാർക്കും അവർക്ക് മാത്രമേ ഉള്ളൂ. അതാണ് പ്രത്യേകം പറയാം, അത്തം നക്ഷത്രം മോശക്കാരല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പലതും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വളരെ നന്നാക്കാൻ വേണ്ടി അത്തം നക്ഷത്രത്തിൻ്റെ കയ്യെ പരമാവധി പ്രയോജനമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ സംഭവിക്കുന്നു. നമസ്കാരം.